കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ഹൈക്കോടതിക്ക് ഒട്ടുമേ വിട്ടുവീഴ്ചയില്ല അതായത് എംബാനൽ കണ്ടക്ടർമാരുടെ കാര്യത്തിൽ ഇനി ഒരു പുനർവിചിത്രത്തിനില്ല എന്ന് ഹൈക്കോടതി വീണ്ടും വ്യക്തമാക്കുകയാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കോടതികൾക്ക് മുന്നിൽ എപ്പോഴും നിയമത്തിൻ്റെ ഏടുകൾ തന്നെയാണ് പരമപ്രധാനമായിരിക്കുന്നത് അവിടെ നടക്കുന്ന വാദവും തെളിവുകളുമാണ് കോടതിക്ക് എപ്പോഴും പ്രധാനം അതുകൊണ്ടാണ് ആ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് എം ബാനൽ കണ്ടക്ടർമാരുടെ കണ്ണീർ കാണാൻ കോടതിക്ക് കഴിയാതെ പോകുന്നത് അവിടെ നിയമമാണ് കോടതിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പിടിവള്ളി അതുകൊണ്ട് കോടതികളിൽ നിന്ന് ഉയരുന്ന എല്ലാ വിധികളെയും നാം ആ തരത്തിൽ തന്നെ കാണേണ്ടിയും വരും മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കണ്ടക്ടർമാരുടെ കണ്ണീരുണ്ടെങ്കിലും അതിനപ്പുറത്ത് മറ്റൊരു ശരിയുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശരിക്കും ശബരിമലയുടെ കാര്യത്തിലൊക്കെ നാടൊട്ടുക്ക് സമരം ചെയ്യുന്നവർ ഈ മനുഷ്യരുടെ കണ്ണീരിന് വേണ്ടി കൂടി സമര ഇറങ്ങണ്ടേ അതും ഒരു കോടതിയുടെ വിധിയാണ് ശബരിമല എന്ന് പറയുന്നതും ഇതുപോലെ കോടതി നിയമത്തിൻ്റെ നൂലിഴകൾ കീറി പരിശോധിച്ച് മുന്നോട്ട് വെച്ച ഒരു വിധിയാണ് ആ വിധിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയില്ലേ ഇവിടെ ഒരു വലിയ സമൂഹം ആ സമൂഹവും അതുപോലെ നാമജപ പ്രതിഷേധവുമായി ഇറങ്ങിയ സ്ത്രീകളുമൊക്കെ ഈ കണ്ണീർ വീഴുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കൂടി വേണ്ടി എന്തുകൊണ്ട് സമര ഇറങ്ങുന്നില്ല അപ്പോൾ നമ്മൾ ആത്യന്തികമായി കാണേണ്ടുന്ന ഒരു കാര്യം കോടതികൾക്ക് മുന്നിൽ എപ്പോഴും തെളിവുകൾ പരമപ്രധാനമാണ് അവിടെ യാഥാർത്ഥ്യങ്ങൾ ഇഴകീറി പരിശോധിച്ച് കോടതി എടുക്കുന്ന ഓരോ തീരുമാനവും അത് ചിലപ്പോൾ നമുക്ക് ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ സമ്മാനിച്ചേക്കാം പക്ഷേ എങ്കിലും നിയമത്തിന് അങ്ങനെ ഒരു ശരിയുണ്ട് ആ ശരികൾ നമ്മുടെ നീതിപീഠം മനസ്സിലാക്കുന്നത് അവരുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മറക്കാതിരിക്കുക ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ശബരിമല സമരമൊക്കെ നിർത്തി നമുക്കല്പനേരം ആ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് കൂടി വേണ്ടി കണ്ണീർ പൊഴിക്കാം നാമജപം നടത്താം